ജോർജ് ജോസഫ് റിട്ടയർഡ് എസ് പി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ ദൃശ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോറൻസിക് പരിശോധന നടത്തേണ്ടതിൻ്റെ നെസസിറ്റി എന്താണ് എന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചോദിച്ചു. അതിൻ്റെ നെസസിറ്റി കോടതിക്ക് ബോധ്യമാകുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് ബോധ്യമാകാത്തത്? ഒന്ന്. രണ്ട്, ഇന്നത്തെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേസിലെ പ്രധാന തെളിവായ ദൃശ്യങ്ങളടങ്ങിയ പെൺഡ്രൈവ് 2018 ഡിസംബർ 13 ഏതോ ലാപ്ടോപ്പ് ഉപയോഗിച്ച് പകർത്തിയെടുത്തതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ സൈബർ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. 2017 ഫെബ്രുവരി രാത്രിയാണ് കേസിന് കാരണമായ കുറ്റകൃത്യം നടക്കുന്നത്. കേസിലെ തൊണ്ടി മുതലായ പെൺഡ്രൈവ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന ഘട്ടത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയതിൻ്റെ പരിശോധനാ റിപ്പോർട്ടാണ് അന്വേഷണ സംഘത്തിന് ആദ്യം ലഭിച്ചത് എന്ന്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം മലയാള മനോരമ പോലുള്ള ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടും കോടതി ചോദിക്കുന്നു, ഇതിൻ്റെ നെസസിറ്റി എന്താണ് എന്ന്? നമുക്കും അത് മനസ്സിലാകുന്നില്ല. സാധാരണക്കാരന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ മനോരമയ്ക്കകത്ത് വരുന്നത്. കാരണം കോടതിക്ക് എന്തുകൊണ്ടത് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു ഉത്തരവും നമുക്ക് പറയാനില്ല. അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ക്രൈംബ്രാഞ്ച് ആണ്. അത് അവരത് എവിഡൻസ് കണ്ടക്ട് ചെയ്ത് ആ കുറ്റച്ചാർജ് ഇവിടെയും കൊടുത്താൽ മതി, അപ്പോഴേ കോടതിക്ക് മനസ്സിലാവുള്ളൂ. അന്വേഷണത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, കോടതിയല്ല. അപ്പൊ അത് കോടതിക്ക് ഇപ്പം മനസ്സിലാവില്ല, അങ്ങനെ നിൽക്കട്ടെ, നല്ല കാര്യം. പക്ഷെ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് പോലീസ് കണ്ടെത്തി കുറ്റചാർജിനൊപ്പം കോടതിയിലോട്ട് ഹാജരാക്കുമ്പം തെളിവിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ കോടതിക്ക് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ സാധാരണക്കാരുടെ ഒരു കാഷ്വലായിട്ട് ഒരു സാധാരണക്കാരന് തോന്നുന്ന യുക്തിസഹമായ ചില ചോദ്യങ്ങളൊന്നും അല്ല കോടതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെയല്ല. എന്തായാലും വളരെ സീരിയസ് ആയ കേരള ചരിത്രത്തിലെ, കേരളത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചരിത്രത്തിലും കോടതിയിലെ ചരിത്രത്തിലും കാണാത്ത ചില തെളിവുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളാണ് ഇപ്പം വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപ്പറ്റി അന്വേഷിക്കട്ടെ സത്യസന്ധമായിട്ട്, അതേപ്പറ്റി അന്വേഷിച്ച് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കട്ടെ. കോടതി 2017 ഫെബ്രുവരിയിൽ നടന്ന ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ തൊടുന്യായങ്ങൾ പറഞ്ഞ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ അന്വേഷണ സമയപരിധി, കോടതി നിശ്ചയിച്ച അന്വേഷണ സമയപരിധി ഈ മാസം 15 കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ 2 ദിവസം പിന്നിട്ടു സമയപരിധി കഴിഞ്ഞിട്ട്. കോടതിയാണ് ഈ സമയപരിധി നിശ്ചയിക്കുന്നത്. അത് സ്വാഭാവികമായും ഇരയ്ക്ക് നീതി കിട്ടുക വേഗത്തിൽ എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ കോടതിയിലേക്ക് എത്തുന്ന പേപ്പറുകൾ വളരെ വൈകിപ്പിക്കുകയും വേഗം അന്വേഷണം തീർക്കാൻ പറയുന്നതും യോജിച്ചു പോകുന്നുണ്ടോ? അതൊന്നും യുക്തിസഹമല്ല, യോജിച്ചു പോകത്തുമില്ല. കാരണം അതിപ്പം കോടതിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ 2 വീഴ്ചകളാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാരന് മനസ്സിലാകുന്നത്. ഒന്ന്, കോടതിയിൽ സീൽ ചെയ്ത് ആജരാക്കിയ ആ 2018 ഡിസംബർ 13 ഏതോ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്ന് തെളിവ് കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ അതിന് കോടതിയാണ് സമ്മാനം പറയേണ്ടത്. അത് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടെ ആണോ ഈ സംഭവം നടന്നത്, അല്ലെങ്കിൽ ഫയലിംഗ് കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസുമായി തങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണോ, അവിടുന്നും പോയിട്ടുണ്ട് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയിൽ അവിടുന്നും ഇതിന്റെ ദൃശ്യങ്ങൾ വെളിയിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ, അതിനെ സംബന്ധിക്കുന്ന ഡിജിറ്റലായിട്ടുള്ള തെളിവുകൾ ഇപ്പം പോലീസിന്റെ കൈവശമുണ്ട്. അത് കോടതിയിലെ ആരാണ് അത് ചെയ്തതെന്ന് മാത്രം കണ്ടെത്തുക എന്നുള്ള ഒരു ഒരു ജോലിയാണ് പോലീസിന് നിഷിപ്തമായിരിക്കുന്നത്. കോടതിയിൽ നിന്ന് സ്റ്റാഫാവാം, ആർക്കും ആണല്ലോ ആവാം, അതിലേക്ക് വരട്ടെ കാര്യങ്ങൾ. കാരണം ഒരു ഒരു നീതി നിഷേധിച്ചത് ഏതൊക്കെ രീതിയിലാണ് എന്ന് ബോധ്യപ്പെടുത്തും. അത് പോലീസിന്റെ അന്വേഷണത്തിൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, പൊതുജനങ്ങൾക്കും മനസ്സിലാവും.